Hello friends, welcome to video. In this video, Qatar Ehteraz online application is going to be able to do the link in video. Click on the link in the site. Site പ്രവേശിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ കാണാം ട്രാവൽ എൻട്രി ഇൻടു ഖത്തർ പോർട്ടൽ എന്ന് കാണാം അതിൽ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് സെലക്ട് ചെയ്യുക അതിന് വലതുഭാഗത്ത് താഴെയായി ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡയലോഗ് ബോക്സ് ലഭിക്കും അതിൽ നിങ്ങളുടെ നാഷണാലിറ്റി ഇമെയിൽ ഐഡി ഒരു ഇമെയിൽ ഐഡി ഇതിന് ആവശ്യമാണ് നിങ്ങളുടെ ഇമെയിൽ ഐഡി കൊടുക്കുക മാത്രമല്ല ഒരു ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഒരു പുതിയ പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക അതിനുശേഷം നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്താൽ ഇമെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് വന്ന് കിടക്കുന്നുണ്ടാവും ഈ ആക്ടിവേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുകളിൽ കൊടുത്ത പാസ്വേഡും ഇമെയിൽ ഐഡിയും കൊടുത്ത് ആക്ടിവേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണുന്നത് ഒരു ന്യൂ അപ്ലിക്കേഷൻ എന്നാണ് ന്യൂ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷ തയ്യാറാക്കുന്നതാണ് ആദ്യമായി ട്രാവൽ ഇൻഫർമേഷൻ ബൈ എയർ എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ എയർ വഴിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഖത്തർ റെസിഡൻസ് ആണെങ്കിൽ റെസിഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് വിസിറ്റ് ആണെങ്കിൽ വിസിറ്റ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം റെസിഡൻസ് ആണെങ്കിൽ ഖത്തർ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളും അവിടെ വരുന്നതാണ് പാസ്പോർട്ട് വിവരങ്ങളും അവിടെ വരുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് അവസാനമായി നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്ത റെഫറൻസ് നമ്പർ കൂടി ആഡ് ചെയ്യുക ഇങ്ങനെ 1, 2, 3 ഘട്ടങ്ങളിലാണ് ഈ അപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് പൂർത്തിയാക്കേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകും അവസാന ഘട്ടത്തിൽ നിങ്ങൾ കാണുന്നത് അറ്റാച്ച്മെൻറ്റ്സാണ് അറ്റാച്ച്മെൻറ്റ്സിനായി നമുക്ക് വേണ്ടത് പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് PDF ജെ പി ജിയോ അപ്ലോഡ് ചെയ്യാം അതുകൂടാതെ PCR ടെസ്റ്റിൻ്റെ കോപ്പിയും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഹോട്ടൽ ബുക്കിൻ്റെ കോപ്പിയും ഇതെല്ലാം ഓരോന്നായി കൃത്യമായി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുക അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോന്നിനും വെവ്വേറെ ഡിസ്ക്രിപ്ഷൻ എഴുതാനും കോളമുണ്ട് അവിടെ ഡിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ് അവസാനമായി അണ്ടർടേക്കിംഗ് അഥവാ ഡിക്ലറേഷൻ ഈ രണ്ട് കാര്യങ്ങൾ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സബ്മിറ്റ് ചെയ്യാൻ അവസാനത്തെ അണ്ടർടേക്കിംഗ് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഫോം അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം അവസാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഹോട്ടൽ അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഖത്തർ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഹോട്ടൽ അഡ്രസ്സ് കൊടുക്കുക ഹോട്ടൽ അഡ്രസ്സ് കൊടുത്ത് ഫോം വീണ്ടും സബ്മിറ്റ് ചെയ്യുക സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വരും അതിനുശേഷം സ്റ്റാറ്റസ് അപ്രൂവ് എന്ന് ഉടൻ തന്നെ അപ്രൂവൽ കിട്ടുന്നതാണ് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ആദ്യം കൊടുത്ത ഇമെയിലിലേക്ക് ഫോം അറ്റാച്ച്മെൻറ്റായി വരുന്നതാണ് അവിടെ വെച്ചും പ്രിൻ്റ് ഔട്ട് എടുത്ത് ഏത്തരാസ് കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് ഖത്തറിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഏത്തരാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു പ്രയോജനപ്പെടുകയാണെങ്കിൽ സഞ്ചാരി ടെക് എന്നീ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ.